Ah, 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 ഒരു വെയിലത്തിരുന്ന് പണിയെടുത്താൽ ഉരുളാസ് നാരങ്ങ വെള്ളം കാശ് കൊടുത്ത് കുടിക്കല. ഒരു കൂട്ട് കാജ മേടിച്ചാലേ ഒരാഴ്ചയാ കണക്ക്. ദിവാകര, നേരം ഇറങ്ങിയാ ലൈലിന്റെ ബാക്ക് കൂടി നോക്കണം. പിന്നെടാ വണ്ടി ഒന്ന് മാറ്റിരുന്നേ. നീ ലൈസൻസ് എടുത്താ എടുക്കണം. ആ ചാർലിയോട് പറഞ്ഞ് എടുത്തു വെച്ചേക്ക്, ചിലപ്പോ ഒന്ന് ഒത്തു വന്നേക്കും. വണ്ടിയോ? എവിടുന്നാ? വണ്ടിക്കാരും കേട്ടപ്പോ അവന്റെ ഒരു ഇളക്കം നോക്ക്. അത് പിന്നെ ഒരു ലോറി വാങ്ങുന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്ന. കാളവണ്ടി ആയിട്ട് ഈ പട്ടണത്തിൽ കാലു കുത്തിയപ്പോ ഉറപ്പിച്ചതാ. പിന്നെ എലിഞ്ഞിപ്പാലം വരാൻ പോണതെന്ന് കേട്ടപ്പോ അതങ്ങ് ഉറച്ചു. പാലം വന്നു കഴിഞ്ഞാ പിന്നെ കാളവണ്ടി ആയിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഏതാ വണ്ടി? വണ്ടി നമ്മുടെ കരുനേട്ടന്റെ ലൈലന്റാ. നമ്മുടെ ബഷീർ ഓടിച്ചിരുന്ന. കഴിഞ്ഞ ദിവസം അടിവാരത്ത് വെച്ച് കണ്ടപ്പോ എന്നോടൊന്ന് സൂചിപ്പിച്ചു. മോളുടെ കല്യാണക്കല്ലേ, അതിന്റെ ഒരു ടൈറ്റ്. അല്ലെങ്കിൽ മൂപ്പർ കൊടുക്കൊന്നുമില്ലോ. അതൊന്നും ചോദിച്ചില്ല. കൊഴപ്പില്ല, നമുക്ക് ഉറപ്പിക്കാം. അട്ടെ, അന്റെ കയ്യിൽ എത്രണ്ട് സമ്പാദ്യം? ഒരു 10-30 കാണും. ഒരു കാര്യം ചെയ്, എങ്ങനെങ്കിലും ഒരു 40 ഒപ്പിക്കാൻ നോക്ക്. ബാക്കി നമുക്ക് സി സി ഇടാം. സി സിയോ? എടാ, സി സി എന്ന് കേട്ട ബേജാറാവണ്ട കാര്യൊന്നുമില്ല. അത് മാസാ മാസം കടഞ്ഞു പോയിക്കോളും. നീ വിചാരിച്ച ദിവസം 100-150 ഉണ്ടാക്കാനാ പാട്. ദേ, സമാധാനായിട്ട് കാശുണ്ടാക്കാനുള്ള വഴി നോക്ക്. ഒത്ത അടുത്ത മാസം ദേ താക്കോലും മേടിച്ച് ഞാൻ കൈ തരും. അയ്യോ, ഞാൻ നീ വണ്ടി മാറ്റിട്ടോ. എന്താ സാർ, ഇനി വേറെന്തെങ്കിലും വേണോ? അത്രയൊരു ബ്ലൗസിംഗ്. ശരി, വരുന്നു. ദിവാകരോ, അത് ചോദിക്കാൻ മറന്നു. കൊച്ചിനെ കൊണ്ട് രാഘവന്റെ കൈ തള്ളിയേച്ച് പോയപ്പോ എന്നാ പറഞ്ഞു മൂപ്പിലാൻ? തന്തയുടേത് കുരുട്ട് ബുദ്ധിയാ. ഇടയ്ക്കും പിഴയ്ക്കും ഒക്കെ ഇങ്ങോട്ട് തള്ളിയേച്ച് പോയാ നിന്റെ മനസ്സെങ്ങാനും മാറിയാലോ. പെങ്കൊച്ച നോക്കിയും കണ്ടും ഒക്കെ നിന്നില്ലേ, തലയിലിരിക്കും. നിന്റെ അടുത്ത് പണി നടക്കല്ലെന്ന് എനിക്കറിയാം. രാധാക്കേ, ഞാൻ സ്കൂളിൽ പോവാ. ഉണ്ണിക്കുട്ടാ, ഒന്ന് വേഗം വാ ബുബാ, സ്കൂളിൽ വെള്ളം മറന്നു. ഓ, അത് മറന്നു. നടക്ക നടക്ക, സൂക്ഷിച്ചു പോണേ. ഇവിടുന്നുള്ള പള്ളിക്കുടത്തി പോ ഓർക്കുമ്പഴാ എന്തൊരു നടപ്പാ. അതിന്റെ ഇടയിൽ പുഴയിൽ ഇങ്ങനെ വെള്ളം പൊങ്ങി തീർന്നു. ജോസേ വരാൻ വേണ്ടി കാത്തിരിക്കുക, എന്നാലേ എനിക്ക് സമാധാനാവും. ആളെന്ന് വരും? മാർച്ചില് മതിയാക്കി പോരുക. ആ സുഗന്ധി, മണ്ണെണ്ണ നാളെ തരാം കേട്ടോ. റേഷൻ വാങ്ങാൻ പോയില്ല, അതുകൊണ്ടാ. അത് സാരില്ല. വാസുക്കളുടെ വീട്ടിലേക്ക് 3-4 ദിവസമായിട്ട് ഉറങ്ങണ്ടാ മനുഷ്യന്. പൂജയും മന്ത്രവാദവും ഗുരുതയും. ഇനി വന്നേ മിനിയാന്നേ, എന്റെ പശു പറ്റപ്പോ മറവിളക്ക് വന്നിരിക്കുന്നു. വാസുട്ടിന്റെ ഭാര്യ അങ്ങ് വടക്കം കാണ്ടുള്ള ദുർമന്ത്രവാദിയാ. ഒടിഞ്ഞൊരു നാട്, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്റെ ദേവിയെ. കരമേഴും
പൊന്നൂട്ടിയെ, മോഹൻലാലിന്റെ മേലാണല്ലോ കണ്ണ്. മമ്മൂട്ടി കാണാതെ എടുത്തു. ഈ ഫോട്ടോ ഞാൻ എടുത്തോട്ടെ, എന്റെ പെട്ടിയില് വെക്കാനാ. മോളി എടുത്തോ കേട്ടോ. ഇത് നമ്മള് കരുതുന്നിടത്തൊന്നും നിക്കുകയല്ലേ. ആനയുടെ ചൊറി തന്നെ ആടികൊള്ളുന്നേ. ഇയാളെപ്പോഴും ഇങ്ങനാ. അതിന്റെ കണ്ണിന്റെ താഴെ കണ്ടു, തോട്ടിയിട്ട് പിടിച്ചതാ. എന്തേപ്പസ്വാമി, ഈ കള്ളുടിയെ നല്ല തൊഴി വിട്ടണേ. മക്കളെ, നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് പറയേ അച്ഛമ്മ, ഈ വണ്ടിപ്പണി ആദ്യം അങ്ങ് നിർത്ത്. മൂരികളെ കിട്ടണ വിലക്ക് വിക്ക്. എന്നിട്ട് എൻ്റെ മക്കള് അച്ഛമ്മ പറയണ മാതിരി കേക്ക്. പത്തായത്തിലെ അപ്പൂപ്പന്മാരുടെ പട്ടിരിപ്പുണ്ട്, അതെടുത്ത് ചുറ്റി പറകാളിക്ക് തിരി വെച്ച് അടിമപ്പണം കെട്ടി എൻ്റെ മക്കള് ചാവുകയത്തിൻ്റെ തെക്കേ പാറയുടെ ചോട്ടിലൊന്ന് മുങ്ങ് വാരാം. വാരി എടുക്കാം നിനക്ക്. കൊലയ്ക്ക് കൊടുത്തായിരുന്നു പണ്ടാറടങ്ങാൻ. ചാവുകയത്തിന്ന് വാരാന്ന് വാരാ മുങ്ങിയവരാരും പിന്നെ പൊങ്ങിട്ടില്ല. എന്നിട്ടും തള്ളരുടെ സൂക്കേട്. എല്ലാരും മുങ്ങണ മാതിരി അല്ല നീ മുങ്ങണത്, അതറിയണതുകൊണ്ടാ ഞാൻ പറയണേ. അതാദ്യം നീ മനസ്സിലാക്ക്. അതെ, പത്തായിരുന്നു പട്ടി ഞാൻ എടുത്തുതരാം. അടിമപ്പണം കെട്ടിക്കോളാം, പോരാത്തന്നൊരു കുപ്പി പട്ടിയും തരാം. തളന്നു പോയി മുങ്ങുന്നോ, കിട്ടുന്നതിന്റെ പാതി എനിക്ക് തന്നാ മതി. മിണ്ടാതിരുന്നോളാം, തരണത് വല്ലതും വാരി തിന്ന് അവിടെ അവിടെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടന്നോളാം. എനിക്ക് എനിക്കൊരു 10 രൂപ വേണമായിരുന്നു. എന്തിനാ? പൊന്നു അച്ഛനും അമ്പാട്ടമ്പലത്തിൽ എത്തിയിട്ടുണ്ടെന്ന്, എനിക്കൊന്ന് പോവാനാ. പിന്നെ കുമ്പാട്ടമ്പലത്തിലേക്ക് ഉണ്ടാക്കണ്ട കേട്. ഇവിടെ ലോറിക്ക് അഡ്വാൻസ് കൊടുക്കാനുള്ളതാ. എവിടെ നിന്ന് കാശ് ഉണ്ടാക്കാന്ന് ആദ്യം പിടിച്ചടക്കാ. അതിനിടയിൽ ഓരോ 10 രൂപയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, തിരിച്ചു വരുമ്പോഴത്തേക്ക് അങ്ങ് തന്നേക്കാം. 10 രൂപ പോയിട്ട് 10 പൈസയും തരില്ല. ഒറ്റനെ കാണാനുള്ള പൂതി. കിടക്കപ്പായെന്ന് വലിച്ചെടുത്തോണ്ട് പോയത് എന്റെ കുഞ്ഞിനെ. അത് ജീവിച്ചിരിപ്പുണ്ടെന്തെങ്കിലും ഒന്ന് അറിയണ്ടേ? പിന്നെ അറിയണം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അപ്പനും മോളും പൊന്നുമോളും കൂടി അവിടെ തന്നെ കൂടിക്കോ. അമ്പലപ്പറമ്പിൽ ഉണ്ടു തൂറി ശീലമുള്ളതല്ലേ തന്തയ്ക്കും മോൾക്കും. കടന്നു പോരി ശവം. കുമ്പാട്ടമ്പലത്തിലിച്ച് കുറച്ച് കാശ ഇത് വെച്ചോ. പൊന്നുനെ കാണാൻ പോണ്ടായോ? എന്തെങ്കിലും വാങ്ങട്ടെ, ആരും അറിയത്തില്ല. ഇത് വെച്ചോ. ദിവാകരേട്ടനെ വിളിക്കട്ടെ ഞാൻ. വേണ്ട വേണ്ട, എങ്കിപ്പോ.